സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി പാർട്ടി പരിശോധിക്കുമെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആശ്വാസമായി, നല്ല പോലെ തോറ്റു, തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല, തോറ്റു. അപ്പൊ ഇനി നമ്മൾ എന്താ വേണ്ടേ? എനിക്കറിയില്ല. ജനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടത് പരാജയത്തിന് കാരണമായിട്ടുണ്ടെന്നും തെറ്റുകൾ കണ്ടെത്തി തിരുത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ. എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യം നല്ലതുപോലെ കണ്ടുപിടിക്കണം. ഭയങ്കര സംഘടനാ രംഗത്തും തിരുത്തൽ വേണമെന്നും പ്രത്യയശാസ്ത്രപരമായ ചോർച്ച ഉണ്ട് എന്നതാണ് BJP വളർച്ച സൂചിപ്പിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാ പിന്നെ പേടിക്കണ്ട. ഭരണ തുടർച്ച പാർട്ടി കേഡർമാർക്കിടയിൽ ചില പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഗോവിന്ദന്റെ വാക്കുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയൂ. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. സംഘടനാപരമായ പ്രശ്നമുണ്ട്. രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രവണതകളുണ്ട്. പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല, ഒരു സിംഹം. ആ പ്രവണത ഈ മുതലാളിത്ത സമൂഹത്തിൽ അരിച്ചരിച്ച് നമ്മുടെ പാർട്ടി കേഡർമാരിലും നമ്മളിലെല്ലാം തന്നെ ഉണ്ടാവും. വെരി കറക്റ്റ്. നല്ല തിരുത്തലുകൾ വേണം, സംഘടനാ രംഗത്ത് പോകണം. 100% ഞാൻ യോജിക്കുന്നു. സാമ്പത്തിക പരാധീനത മൂലം ആനുകൂല്യങ്ങൾ നൽകാത്തത് തോൽവിയെ സ്വാധീനിച്ചു. ആണോ? എനിക്കറിയില്ലായിരുന്നു ചേട്ടാ. ദുർബല ജനവിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ടുന്ന കൈത്തറി തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, അതുപോലെ തന്നെ നെയ്ത്ത് തൊഴിലാളി, അതുപോലെയുള്ള വിവിധ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഈ സാമ്പത്തിക പരാധീനതയുടെ ഭാഗമായി കൊടുത്തു തീർക്കാനായിട്ടില്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസിൽ അതിന്റെ കുഴപ്പേ. അപ്പൊ അവരെല്ലാം സംതൃപ്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതെല്ലാം വോട്ടിനെ സ്വാധീനിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ സ്വാധീനിച്ചിട്ടുണ്ട്. മനസ്സിലാക്കി കളഞ്ഞല്ല. BJPയിലേക്ക് CPIMന്റെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്നും MV ഗോവിന്ദൻ തുറന്ന് സമ്മതിക്കുകയാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ചിണ്ട ചിട്ട ചിണ്ട ചിട്ട ചിണ്ട ചിട്ട.